Okay, so what's, really what the purpose of life? If you you. can give an insight on that. Thank നേടിയെടുക്കാൻ ലക്ഷ്യങ്ങളും സഫലമാകാൻ ആഗ്രഹങ്ങളും ഇല്ലാതെ ജീവിക്കുന്നത് വിസ്മയകരമല്ലേ ഇല്ല നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം നിസ്സാരമായൊരു ലക്ഷ്യമല്ല വേണ്ടത് ദൈവദത്തമായൊരു ലക്ഷ്യം ഇത് വളരെ അപകടമാണ് ജീവിതത്തിന് ദൈവദത്തമായ ലക്ഷ്യമുണ്ടെന്ന് കരുതുന്ന ആളുകളാണ് ഈ ലോകത്ത് നിർദ്ദേ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ലേ അവർ നിഷ്ഠൂരമായ കാര്യങ്ങൾ ചെയ്യുന്നു വളരെ നിഷ്ഠൂരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ദൈവദത്തമായ ലക്ഷ്യമുള്ളപ്പോൾ നിങ്ങൾ ലക്ഷ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ജീവിതത്തെ കളയറേ അല്ല ജീവിതമാണ് പ്രധാനം ജീവിതമെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെയോ തൊഴിലിനെയോ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്തു ചെയ്യുന്നില്ല നിങ്ങളുടെ പാർട്ടി ജീവിതമെന്നാൽ അതൊന്നുമല്ല ഇതാണ് ജീവിതം അല്ലേ ജീവിതം നിങ്ങളുടെ ഉള്ളിലാണോ പുറത്താണോ പിന്നെ ജീവന്റെ ചുറ്റുപാടുകളെ ജീവിതമെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് പ്രശ്നം നിങ്ങളുടെ വീട് കുടുംബം ജോലിസ്ഥലം രാഷ്ട്രീയ പാർട്ടി ഇതെല്ലാം ജീവന്റെ ചുറ്റുപാടുകളാണ് ജീവിതമല്ല അല്ലേ നിങ്ങൾ ജീവന്റെ ചുറ്റുപാടുകളെ യഥാർത്ഥ കാര്യമെന്ന് തെറ്റിദ്ധരിക്കുന്നു ജീവിതമാണ് പ്രധാനം കാരണം ജീവനെ കുറിച്ചല്ലാതെ മറ്റൊന്നും നിങ്ങൾക്കറിയില്ല മറ്റെന്തെങ്കിലും നിങ്ങൾക്കറിയുമോ മറ്റെല്ലാ ഭാവനാ സൃഷ്ടികളാണ് അല്ലെ ഇത് സ്പന്ദിക്കുകയും ജീവനോട് ഇരിക്കുകയും ചെയ്യുന്നു എന്നത് മാത്രമാണ് സത്യം അതുകൊണ്ട് ഇത് പ്രധാനമല്ലേ ഇതാണ് പരമമായ പ്രാധാന്യം ഒരു വ്യക്തിയായ നിങ്ങൾക്കല്ല അത് പ്രധാനമല്ല എന്നാൽ ജീവന്റെ ഒരു അംശമെന്ന നിലയിൽ നിങ്ങൾക്ക് പ്രാധാന്യമുണ്ട് കാരണം അതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എല്ലാത്തിൻറെയും അടിസ്ഥാനം എന്ന് പറയുമ്പോൾ പ്രപഞ്ചം നിലനിൽക്കുന്നതായി നിങ്ങൾ അറിയുന്നത് നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെ ശരിയല്ലേ ലോകം നിങ്ങൾക്ക് നിലനിൽക്കുന്നത് നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവിധത്തിലും ഇത് പ്രധാനമാണ് എങ്കിൽ എന്താണ് ഇതിന്റെ ലക്ഷ്യം ശരി നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു അതിനുശേഷം നിങ്ങൾ എന്തു ചെയ്യും മടുപ്പ് തോന്നും അല്ലേ നോക്കൂ ജീവിതം സങ്കീർണമാണെന്ന് മാത്രമല്ല അങ്ങേയറ്റം സങ്കീർണമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ആയിരം കൊല്ലം ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാലും അതിനെ നിങ്ങൾക്ക് മുഴുവനായി അറിയാൻ കഴിയില്ല നിങ്ങൾ ഒരു ദശലക്ഷം വർഷം സമയമെടുത്ത് പൂർണ്ണ ശ്രദ്ധയോടെ നിരീക്ഷിച്ചാലും അപ്പോഴും നിങ്ങൾക്കതിനെ പൂർണ്ണമായി അറിയാൻ കഴിയില്ല അതാണ് പ്രകൃതം അതിന് അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ ജീവിതത്തെ സംബന്ധിച്ച ഏറ്റവും മഹത്തായ കാര്യം അതിന് അർത്ഥമില്ലെന്നതാണ് ജീവിതത്തിന്റെ പരമമായ ശ്രേഷ്ഠത ഇതാണ് ഇതിനൊരു അർത്ഥവുമില്ല അതിനൊരു അർത്ഥത്തിന്റെ ആവശ്യവുമില്ല എന്നതാണ് മനസ്സിന്റെ അല്പത്ത മൂലമാണ് നമ്മൾ ജീവിതത്തിന് അർത്ഥം തേടുന്നത് കാരണം ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും ഇല്ലെങ്കിൽ ജീവിതവുമായി ബന്ധമില്ലെന്ന ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും യഥാർത്ഥമല്ലാത്ത ഈ ലക്ഷ്യങ്ങൾ സൃഷ്ടിക്കുവാൻ ആളുകൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സന്തോഷത്തിലും സംതൃപ്തിയിലും അവർ ജീവിക്കുമ്പോൾ പെട്ടെന്ന് വിവാഹിതരാവുകയും ഇപ്പോൾ ലക്ഷ്യമെന്നത് മറ്റേ വ്യക്തിയാവുന്നു പിന്നീട് കുട്ടികളുണ്ടാവുന്നു ഇപ്പോൾ ഇരുവരും അന്യോന്യം ദുരിതം വിതയ്ക്കുന്നു അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മുഴുവൻ ദുരിതവും സഹിക്കുക എന്ന ലക്ഷ്യമുരുത്തിരിക്കുന്നു ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതാണ് നിങ്ങൾ കരുപിടിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവയെ നിങ്ങൾ ജീവിതത്തിലെ ലക്ഷ്യങ്ങളാക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവത്തമായ ഒരു ജീവിത ലക്ഷ്യമുണ്ടോ നിങ്ങളുണ്ടെന്ന് ദൈവത്തിനറിയില്ലെങ്കിൽ എന്തു ചെയ്യും അല്ല ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ ഈ വിശാലമായ ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചു പരിപാലിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ദശലക്ഷക്കണക്കിന് ഗാലക്സികൾ ഉണ്ട് ഇവിടെ അതിലൊരെണ്ണത്തിലാണ് ഈ ചെറിയ ഗ്രഹവും നിങ്ങൾ നിങ്ങൾ നിലനിൽക്കുന്ന കാര്യം ദൈവത്തിനറിയില്ലെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ സംഭവിച്ചുകൂടെ ഞാനിങ്ങനെ ദൈവം നിന്ന് പറയുന്നതിൽ ക്ഷമിക്കണം എങ്കിലും അങ്ങനെ സംഭവിച്ചുകൂടെ നിങ്ങളുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും അദ്ദേഹത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയില്ലെങ്കിൽ എന്ത് ചെയ്യും അദ്ദേഹത്തിന് നിങ്ങളുടെ കാര്യത്തിൽ വ്യക്തിപരമായൊരു പദ്ധതി ഇല്ലെങ്കിൽ എന്തു ചെയ്യും അത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം ഇതാണ് സൃഷ്ടിയെയും സൃഷ്ടാവിനെയും വേർതിരിച്ച് കാണുവാൻ കഴിയാത്ത വിധത്തിലാണ് സൃഷ്ടി നടന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ സൃഷ്ടിയുടെ ഒരു അംശമാണ് അതേസമയം സൃഷ്ടിയുടെ ഒരു ഉറവിടം നിങ്ങളുടെ ഉള്ളിൽ സ്പന്ദിക്കുന്നുമുണ്ട് ജീവിതത്തിന്റെ പ്രക്രിയയെ അല്പം ശ്രദ്ധയോടെ വീക്ഷിക്കാൻ തയ്യാറായാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു ലക്ഷ്യവും വേണ്ടി വരില്ല വേണമെങ്കിൽ ഒരു ദശലക്ഷം വർഷങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി ചിലവാക്കും വളരെ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു വളരെ അധികം എന്നാൽ അത്രയേറെ അവിശ്വസനീയമായ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നു നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധ നൽകിയാൽ ഒരു ദശലക്ഷമോ അതിലേറെയോ വർഷങ്ങൾ നിങ്ങൾ ഈ പ്രവൃത്തിയിൽ മുഴുകാൻ ഇടവരും ഇപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യം ആവശ്യമാണ് കാരണം നിങ്ങൾ ജീവിത പ്രക്രിയയുടെ ഭാഗമാകുന്നതിന് പകരം മാനസികമായ ഒരു അകപ്പെട്ടിരിക്കുന്നു മാനസികമായി നിങ്ങളുടെ മനോഘടന പ്രവർത്തിക്കുന്നത് അത് ശേഖരിച്ചിട്ടുള്ള പരിമിതമായ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പരിധിക്കുള്ളിൽ അത് ചുറ്റിത്തിരിയുന്നു ഇപ്പോഴാകട്ടെ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ ജീവനേക്കാൾ പ്രധാനമായിരിക്കുന്നു ശരിയല്ലേ ശരിയാണോ ഇക്കാരണത്താൽ നിങ്ങൾ സ്വയം സൃഷ്ടിച്ചിരിക്കുന്ന കെണിയിൽ നിന്നൊരു എന്ന നിലയിൽ നിങ്ങൾ ഏതെങ്കിലും ലക്ഷ്യം തേടുന്നു ഇത് നിങ്ങൾ സൃഷ്ടിച്ച ഒരു കെണിയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാം മറ്റാരെങ്കിലുമാണ് നിങ്ങൾക്ക് വേണ്ടി കെണി സൃഷ്ടിച്ചതെങ്കിൽ പുറത്തു വരാൻ പ്രയാസമാണ് കാരണം പുറത്തു വരാത്ത വിധത്തിലാണ് അവർ കെണിയൊരുക്കുക ശരിയല്ലേ ഞാൻ വിവാഹത്തെ വിവാഹത്തെപ്പറ്റിയല്ല ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതാണ് കാര്യം അതുകൊണ്ട് ഇത് നിങ്ങൾ സൃഷ്ടിച്ച കെണിയാണ് അതിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാം എന്നാൽ അതാണ് ആകെക്കൂടി ചെയ്യേണ്ടത് ഇപ്പോൾ അതിന് പ്രയാസം തോന്നുന്നത് നിങ്ങൾ കെണിയുമായി താതാത്മ്യത്തിലായതുകൊണ്ടാണ് നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നു നിങ്ങൾ അതിഷ്ടപ്പെടുന്നു കാരണം അത് നിങ്ങൾക്ക് സുരക്ഷിതത്വ ബോധവും സംരക്ഷണവും വിശ്വാസവും വ്യക്തിപരമായ ഐഡൻറ്റിറ്റിയും നൽകുന്നു നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഒരു കൊക്കൂൺ നിർമ്മിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സുരക്ഷ നൽകും ഒപ്പം തടവറ തീർക്കുകയും ചെയ്യും നമ്മൾ സ്വയം സംരക്ഷണത്തിനായി തീർക്കുന്ന ചുവരുകൾ നമുക്ക് തടവറയായി മാറുന്നു അതു നിങ്ങളെ സംരക്ഷിക്കുമ്പോൾ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നു എന്നാൽ അത് നിങ്ങളെ ബന്ധിക്കുമ്പോൾ നിങ്ങളതിനെ വെറുക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് വാതിലുകൾ നമുക്ക് ചുമരുകൾ ഇഷ്ടമാണ് കാരണം അത് നമ്മളെ സംരക്ഷിക്കുന്നു എന്നാൽ ആവശ്യമുള്ളപ്പോൾ തുറന്ന് പുറത്തു കിടക്കുന്നതിനാണ് നമ്മൾ വാതിലുകൾ വെക്കുന്നത് പക്ഷേ അവ എത്ര മനോഹരമായാലും നമുക്ക് പുറത്തു പോകേണ്ടിയിരിക്കുന്നു അല്ലേ നിങ്ങൾ നിർമ്മിക്കുന്ന എല്ലാ കെണികളുടെയും കാര്യം ഇങ്ങനെ തന്നെ അവ എത്ര ഭംഗിയുള്ളതായാലും നിങ്ങൾക്ക് പുറത്തു പോയേ മതിയാകൂ അതുകൊണ്ട് നിങ്ങൾ മാനസികമായി നിർമ്മിച്ചിരിക്കുന്ന ഭിത്തി നിങ്ങൾക്ക് പ്രത്യേകമായ ഐഡന്റിറ്റിയും സ്വയം ഒരു വ്യക്തി എന്ന നിലയിലുള്ള തിരിച്ചറിവും വ്യക്തിപരമായ നിലയിൽ സുരക്ഷിതത്വ ബോധവും പ്രദാനം ചെയ്യുമെങ്കിലും അതൊരു കെണിയായി മാറാൻ തുടങ്ങുന്നു നിങ്ങൾ അത് തകർക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത് തകർക്കാതിരിക്കാനുള്ള ഒരു മാർഗം ഒരു ലക്ഷ്യം കണ്ടെത്തലാണ് ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തുന്ന ആളുകൾ അഹംഭാവികളായി തീരുന്നു അവർ എന്നേക്കും തങ്ങളുടെ കെണിയിൽ ജീവിക്കുന്നു അതിശ്രേഷ്ഠമായ ഒരു കാര്യം ചെയ്യുകയാണെന്ന ചിന്തയോടെ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് സന്തുലനമാണ് സന്തുലനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു കയറുവാൻ കഴിയും സന്തുലനമില്ലെങ്കിൽ താഴെ നില കൊള്ളുന്നതാണ് നല്ലത് അല്ലെ സന്തുലനമില്ലാത്ത ഒരാൾ ഉയരത്തിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുന്നത് സുരക്ഷിതമല്ല തറയോട് പറ്റി നിൽക്കുന്നതാണ് നല്ലത് അയാൾ കയറേണ്ടതില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം സന്തുലനം കൈവരിക്കുക അതിനുശേഷം സ്വന്തം മനോഘടന അയവുള്ളതാക്കുന്നതെങ്കിൽ അത് വിസ്മയകരമായിരിക്കും എന്നാൽ സന്തുലനം കൈവരിക്കാതെ മനോഘടനയിൽ അയവ് വരുത്തിയാൽ ഇന്ന് ധാരാളം ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് നോക്കൂ എന്തിനാണ് ആളുകൾ ഇന്ന് മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിക്കുന്നത് ഇവ മനോഘടനയിൽ അയവ് വരുത്തി കുറെ സമയത്തേക്ക് നിങ്ങൾ സ്വതന്ത്രനാണെന്ന തോന്നലുണ്ടാക്കുന്നു എന്നാൽ വേണ്ടത്ര സന്തുലനമില്ലെങ്കിൽ സന്തുലനത്തിന് ശ്രമിക്കാതെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു സന്തുലനമില്ലാത്ത സ്വാതന്ത്ര്യം നാശകാരണമാണ് അരാജകത്വമാണ് ശരിയല്ലേ അതുകൊണ്ട് ആദ്യം സന്തുലനം നേടാൻ ശ്രമിക്കുക അത്യധികമായ സന്തുലനം അപ്പോൾ സ്വന്തം മനോഘടന നിങ്ങൾ വിഘടിപ്പിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്കിവിടെ ജീവിക്കുവാൻ കഴിയും നിങ്ങളുടെ മനോഘടന വിഘടിപ്പിക്കുക എന്നത് സുപ്രധാനമായ ഒരു പ്രക്രിയയാണ് കാരണം അതാണ് നിങ്ങളുടെ കെണി അത് നിങ്ങൾക്ക് സുരക്ഷയും സ്ഥിരതയും നൽകുന്നു അതേസമയം അത് നിങ്ങളുടെ കെണിയുമാണ് കാരണം ചുറ്റും ചുമരുകൾ നിങ്ങൾക്ക് സുരക്ഷിതത്വം എന്നാൽ അത് നിങ്ങളുടെ കെണിയുമാണ് നിങ്ങൾ കെണി പൊളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സുരക്ഷിതത്വവും തകരുന്നു അല്ലെ നിങ്ങളുടെ ലക്ഷ്യബോധവും തകരുന്നു നിങ്ങളെ സംബന്ധിച്ച അർത്ഥവത്തായതെല്ലാം തകരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് സന്തുലനം വേണം സന്തുലനമില്ലാതെ കിണി തകർത്താൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും എന്നാൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം തേടരുത് നിങ്ങൾ ലക്ഷ്യം തേടുമ്പോൾ ഭ്രാന്തിനെയാണ് തേടുന്നത് ഒരു ലക്ഷ്യം കണ്ടെത്തിയാൽ ഉറപ്പായും നിങ്ങൾക്ക് ഭ്രാന്താകും അതെ നിങ്ങൾ ഒരു ജീവിത ലക്ഷ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഭ്രാന്തായിരിക്കുന്നു കാരണം ഭ്രാന്തുള്ളവർക്ക് മാത്രമാണ് ലക്ഷ്യമുള്ളത് അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുള്ളവർ പല വിധത്തിലും ഭ്രാന്തന്മാരാണ് ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ കരുപിടിപ്പിച്ച കാര്യങ്ങളാണ് എന്നിട്ട് സത്യമാണെന്ന് വിശ്വസിക്കുന്നു ശരിയല്ലേ ഇപ്പോൾ സ്വരാജ്യത്തിന് വേണ്ടി പോരാടുക അതാണ് എന്റെ ലക്ഷ്യം ഇപ്പോൾ അത് ആവശ്യമാണെങ്കിൽ ഞാൻ പടവിട്ടു അനാവശ്യമായ യുദ്ധമെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതെ അപ്പോൾ നിങ്ങൾ ആവശ്യമായ അളവിൽ മാത്രമേ യുദ്ധം ചെയ്യൂ ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അസംബന്ധത്തിന് വേണ്ടി മുഴുവൻ ലോകത്തെ നശിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും ശരിയല്ലേ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളത് ചെയ്യും അതിൽ പൂർണ്ണമായും മുഴുകിക്കൊണ്ട് മറ്റൊരു ലക്ഷ്യവുമില്ല പൂർണ്ണമായി ജീവിക്കുക അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം പൂർണ്ണമായി ജീവിക്കുക എന്നാൽ എല്ലാ ദിവസവും ഇരുന്ന് ഉണ്ണണമെന്നല്ല പൂർണമായി ജീവിക്കുകയെന്നാൽ മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും അനുഭവിച്ചറിയുക ഒന്നും വിട്ടുകളയാതെ ശരിയല്ലേ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും ജീവന്റെ ഈ അംശത്തെ എങ്കിലും നിങ്ങൾ പൂർണ്ണമായി അറിഞ്ഞിരിക്കേണ്ടതാണ് അത്രയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം അല്ലേ അതാണ് പൂർണ്ണമായി ജീവിക്കൽ അതായത് ഇതിനെ പൂർണ്ണമായി അനുഭവിച്ചറിയുക എല്ലാ തലങ്ങളും ഇതിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അറിയുക അത്രയും ചെയ്താൽ മതി അതിന് വളരെ സമയമെടുക്കും അത് നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യമായിരിക്കും